വിശദമായ വാർത്തകളിലേക്ക്. കരുവാരുകുണ്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം ചോർന്നൊലിക്കുന്നത് ജീവനക്കാർക്കും വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവർക്കും ഒരുപോലെ ബുദ്ധിമുട്ട് തീർക്കുന്നു. മഴയിൽ കുടചൂടി നിൽക്കേണ്ട അവസ്ഥയ്ക്കൊപ്പം വൈദ്യുതി ആഘാതം ഏൽക്കുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. 1986 നിർമ്മിച്ചതാണ് പുന്നക്കാടുള്ള കരുവാരക്കുണ്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം. പ്രളയബാധിത വില്ലേജായതിനാൽ നിത്യവും നിരവധി പേരാണ് ഇവിടെ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നത്. ഇത്തരമൊരു വില്ലേജ് ഓഫീസ് കെട്ടിടമാണ് മഴയിൽ ചോർന്നൊലിക്കുന്നത്. മഴ തിമിർത്ത് പെയ്യുമ്പോൾ ഓഫീസിനകത്ത് ഇത്തരത്തിൽ ബക്കറ്റുകൾ വെച്ചതായും കാണാം. ചോർച്ചയ്ക്കൊപ്പം കെട്ടിടവും തകർച്ചാ ഭീഷണിയിലാണ്. വെള്ളത്തിൻ്റെ ഈർപ്പം ചുമരുകൾക്കിടയിലൂടെ എത്തി ജീവനക്കാർക്ക് ചെറിയ തോതിൽ വൈദ്യുതാഘാതം ഏൽക്കുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പല വില്ലേജ് ഓഫീസ് കെട്ടിടങ്ങളും ഹൈടെക് ആക്കുകയും നവീകരണത്തിന് ഫണ്ട് അനുവദിക്കപ്പെടുകയും ചെയ്തപ്പോൾ ഏറെ ആളുകൾ ആശ്രയിക്കുന്ന പുന്നക്കാട് വില്ലേജ് ഓഫീസിനെ അധികൃതർ അവഗണിക്കുന്നതായും ആക്ഷേപം ഉയരുന്നുണ്ട്. കൃത്യസമയത്ത് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇന്ന് പരിപാലിന്റെ വില്ലേജിലുണ്ട്. 1986 ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. അതിനുശേഷം വന്ന പല ബിൽഡിങ്ങുകൾക്കും പിന്നെ നവീകരണത്തിന് വേണ്ടി പൈസ അനുവദിക്കേണ്ടത്. എന്നാൽ ഈ പുന്നക്കാട് വില്ലേജിന് കാര്യത്തിൽ അതുണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും അതിന് പുതിയ ബിൽഡിങ് ഉണ്ടാക്കി ജനങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഓഫീസാക്കി വില്ലേജ് ഓഫീസിനെ മാറ്റുന്നതിന് വേണ്ടിയുള്ള അടിയന്തരമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത്. ബഹുമാനപ്പെട്ട ശ്രീ കെ അനിൽകുമാർ സാർ അവരുടെ മുമ്പാകെ ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിനു വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ പ്രതിസന്ധി തീർക്കുന്നതാണ് കെട്ടിടത്തിൻ്റെ ശോചനീയാവസ്ഥ. ന്യൂസ് ബ്യൂറോ കരുവാരക്കുണ്ട്. ചാർജ് വർധനയില്ലാത്ത ഇന്റർനെറ്റ്, സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.